മങ്കിപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിദേശത്ത് നിന്ന് എത്തിയ കണ്ണൂർ സ്വദേശിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവം ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ആശുപത്രിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഐസൊലേഷൻ മുറിയിൽ നിരീക്ഷണത്തിലാണ് ഇയാൾ. മനു ഭരത് ചേരുന്നു. മനു, ഇയാൾ എവിടെ നിന്ന് വന്ന ആളാണ്? മറ്റ് വിവരങ്ങൾ എന്താണ്? ഇപ്പറത്തുപോലെ സമ്പർക്ക പട്ടിക അടക്കമുള്ള തയ്യാറാക്കിയിട്ടുണ്ടോ? എന്താണ് മറ്റു കാര്യങ്ങൾ? ഇയാൾ ഗൾഫിൽ നിന്നാണ് വന്നത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം പയ്യന്നൂരിലെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയാണ് ഇദ്ദേഹം കണ്ടത്. അവിടെ നിന്നാണ്, ഈ ഡെർമറ്റോളജിസ്റ്റാണ് ഈ ചർമ്മരോഗ വിദഗ്ധനാണ് ഇദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയതും ഈ ചർമ്മരോഗ വിദഗ്ധനാണ്. തുടർന്ന് ഇയാളെ പരിയാരത്തുള്ള മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. ഇതിൽ ഒരു പ്രധാന കാര്യം, ഇദ്ദേഹത്തിന് കാര്യമായ ഒരു സമ്പർക്ക പട്ടിക ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഇദ്ദേഹം അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും ഈ ഇദ്ദേഹവുമായി സമ്പർക്കം, വളരെ അടുത്ത് സമ്പർക്കം പുലർത്തിയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ കണ്ണൂരിൽ പ്രത്യേകിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ ഞായറാഴ്ച മുതൽ, അല്ലെങ്കിൽ ഇന്നു മുതൽ വാനര വസൂരി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാരെ പരിശോധിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ജില്ലാ കലക്ടറുടെ നേതൃത്വ അധ്യക്ഷതയിൽ ഒരു യോഗം ഇത് സംബന്ധിച്ച് ചേർന്നിരുന്നു. 3 കൗണ്ടറുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവരെ സംശയിക്കാനും പരിശോധിക്കാനും, അതുപോലെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ സൗകര്യങ്ങളുണ്ട്. ഇവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവരെ വാനര വസൂരി റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ 21 ദിവസത്തിനകം യാത്ര ചെയ്തവരുമൊക്കെ പരിശോധിക്കും. രോഗം സംശയിക്കുന്നവർക്ക് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്താനും അവിടെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ബോധവൽക്കരണ ബോർഡുകൾ, അനൗൺസ്മെന്റുകളൊക്കെ വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തും. പക്ഷേ ഈ യാത്രക്കാരൻ എത്തിയത് മംഗളൂരു വിമാനത്താവളം വഴിയാണ്. എല്ലായിടത്തും വളരെ ജാഗ്രതയോടുകൂടി തന്നെയുള്ള ഒരു നടപടികളാണ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിച്ചത്. ശരി.